ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിസ്റ്റം ഓഫ് ബാങ്കിങ്ങിലെ ചെയിൻ ബാങ്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ മുമ്പത്തെ വീഡിയോകളിലെല്ലാം ബ്രാഞ്ച് ബാങ്കിങ്ങിനെ കുറിച്ചും യൂണിറ്റ് ബാങ്കിങ്ങിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അടുത്തതാണ് ചെയിൻ ബാങ്കിങ് ചെയിൻ ബാങ്കിങ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റുമായി വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ ഓർ ദി മെമ്പേഴ്സ് ഓഫ് ഫാമിലി കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ത്രീ ഓർ മോർ ബാങ്ക്സ് ബൈ ഹോൾഡിംഗ് മെജോറിറ്റി ഷെയർസ് ഇൻ ദം ചെയിൻ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ഇൻ ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഡിവിജ്വലായിട്ട് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫാമിലി കൺട്രോൾ ചെയ്യുന്ന മൂന്നോ അതിൽ കൂടുതൽ ബാങ്കുകളിൽ ഷെയറിൽ ഹോൾഡ് ചെയ്യുന്നതാണ് അത് ഫുള്ളായിട്ടൊരു രീതി പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം 100 ഷെയർ ഉള്ളതിൽ ഇപ്പം 3 ബാങ്ക് തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ 3 ഷെയറിൽ 60 ഷെയറും ഒരു എ എന്ന് പറയുന്ന ബാങ്കും ബിയും സിയും എന്ന് പറയുന്ന ബാങ്കും അതിൻ്റെ ബാക്കി ഷെയറും കൂടി വാങ്ങിക്കുമ്പം ലീഡ് നിൽക്കുന്ന ആ ബാങ്കിനായിരിക്കും ആ കൂടുതൽ ഷെയറുള്ള ബാങ്കായിരിക്കും ആ ബാങ്കിനെ ഭരിക്കുന്നത് അങ്ങനെയാണ് ഈ ചെയിൻ ബാങ്ക് പ്രവർത്തിക്കുന്നത് അടുത്തതാണ് ചെയിൻ ബാങ്കിനെ ഡിഫൈൻ ചെയ്ത് പറയുന്നത് ചെയിൻ ബാങ്ക് ക്യാൻ ബി ഡിഫൈൻ ആസ് എ ഫോം ഓഫ് ബാങ്ക് ഗവേൺസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ആൻ എൻറ്റിറ്റി ടേക്ക് കൺട്രോൾ അറ്റ്ലീസ്റ്റ് 3 ബാങ്ക്സ് ആർ ഇൻഡിപെൻഡൻ്റ്ലി ക്യാരക്റ്റഡ് ഇതിനകത്ത് പറഞ്ഞ ഡിഫൈൻ ചെയ്ത് പറഞ്ഞേക്കുന്നത് 3 അതിൽ കൂടുതൽ ബാങ്കുകൾ കൺട്രോൾ ചെയ്ത് ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ചെയിൻ ബാങ്ക് എന്ന് പറയുന്നത് ഇത് ഷെയറിൻ്റെ രീതിയിലായിരിക്കും ആരാ കൂടുതൽ ഷെയറുള്ള ആളായിരിക്കും ആ ബാങ്ക് ഫുള്ളായിട്ട് ഭരിക്കുന്നതും അങ്ങനെ ചെയ്യുന്നത് അതിനെയാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത് ദൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് മെറിറ്റ്സ് ഓഫ് ചെയിൻ ബാങ്കിങ് meeting local needs this system of banking is founded most suitable to meeting the local needs of credit and finance ഒന്നാമത്തെ പോയിൻ്റാണ് മീറ്റിംഗ് ടു ലോക്കൽ നീഡ്സ് പ്രാദേശിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി ഈ ബാങ്കുകൾ ക്രെഡിറ്റും ഫിനാൻസും എല്ലാം നൽകുന്നുണ്ട് അടുത്ത പോയിൻ്റാണ് യൂസ് ഓഫ് റിസോഴ്സ് ദ സിസ്റ്റം ഫെസിലിറ്റീസ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ദി ലിമിറ്റഡ് റിസോഴ്സ് ഈ സിസ്റ്റത്തിൻ്റെ ഫെസിലിറ്റീസ് അപ്രോപ്രിയേറ്റഡ് ആയിട്ട് ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതൊരു മെറിറ്റാണ് അടുത്ത പോയിൻ്റാണ് എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് ദ ചെയിൻ ബാങ്ക് സിസ്റ്റം എക്സിബിറ്റ്സ് എഫിഷ്യൻ്റ് സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് ഈ ചെയിൻ ബാങ്കിൽ ഒരുപാട് പേരുണ്ടായി ഇപ്പോൾ 3 ബാങ്കൊക്കെ പ്രവർത്തിക്കുമ്പോഴത്തേക്കും ഒരുപാട് മാനേജ്മെൻറ്റ് അവിടെ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു എഫിഷ്യൻ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് അടുത്തത് ലെസ് റിസ്കി ദിസ് സിസ്റ്റം ഈസ് നോട്ട് പ്രോൺ ടു റിസ്ക് ടേക്കിംഗ് 3 ബാങ്കുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പം അത് റിസ്ക് ഉണ്ടാവാതിരിക്കാൻ അത് പ്രവർത്തിക്കാൻ പറ്റുന്നതായിരിക്കും അവിടെ കൂടുതൽ റിസ്ക് ഒന്നും വരത്തില്ല അടുത്തതാണ് ചീപ്പ് ഇറ്റ് ഈസ് എ ചീപ്പ് സിസ്റ്റം ഓഫ് ബാങ്കിങ് ആൻഡ് നോട്ട് ടു മച്ച് എക്സ്പെൻസീവ് ഇതൊരു ഈ സിസ്റ്റം ഒരു ചീപ്പായിട്ടുള്ളൊരു ബാങ്കിങ് സിസ്റ്റമാണ് അതുപോലെ തന്നെ ഒരിക്കലും ഒരു എക്സ്പെൻസീവ് ഉണ്ടാവാൻ സാധിക്കത്തില്ല അതാണ് ഇത്രയും പോയിൻറ്റുകൾ പറഞ്ഞത് അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് മീറ്റിംഗ് ടു ലോക്കൽ നീഡ്സ് രണ്ടാമത് പറഞ്ഞ പോയിൻ്റാണ് യൂസ് ഓഫ് റിസോഴ്സ് എഫിഷ്യൻ്റ് 3 പറഞ്ഞതാണ് എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് 4 പറഞ്ഞത് ലെസ് റിസ്കി 5 പറഞ്ഞത് ചീപ്പ് ഇത്രയാണ് പോയിൻറ്റ് വളരെ എളുപ്പമായിട്ടുള്ള പോയിൻറ്റ്സുകളാണ് പറഞ്ഞിരിക്കുന്നത് ദൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ഡിമെറിറ്റ്സ് ഓഫ് ചെയിൻ ബാങ്കിങ് അല്ല ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പോയിൻ്റാണ് ലോ പ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റബിലിറ്റി റിമെയിൻസ് ലിമിറ്റഡ് ഡ്യൂ ടു ലിമിറ്റഡ് റിസ്ക് ടേക്കിങ് പ്രോഫിറ്റബിലിറ്റി ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതൊരു ഡിമെറിറ്റ് ആയിരിക്കും അടുത്ത പോയിൻ്റാണ് നോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ദ ചെയിൻ ബാങ്ക് ജനറലി ഡു നോട്ട് കോണ്ടാക്ട് ദ പ്രോഗ്രാം ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഈ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിലൊന്നും ഈ ചെയിൻ ബാങ്ക് ഒന്നും കണ്ടക്ട് ചെയ്തില്ല അതാണ് ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് അടുത്ത ഡീമെറിറ്റ്സ് ആണ് ഡൊമൈനിങ് ഇൻ മാനേജ്മെൻറ്റ് ദിസ് സിസ്റ്റം ഓഫ് ബാങ്കിങ് പ്രൊമോട്ട് ദ ടെൻഡൻസി ഓഫ് ഡൊമിനൻസ് ഇൻ മാനേജ്മെൻറ്റ് ഡൊമിനൻസ് ഇൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം 3 ബാങ്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മാനേജേഴ്സ് രൂപീകരിച്ച ഇൻക്രീസിങ് ഇൻ മാനേജേഴ്സ് മാനേജേഴ്സ് ഒരുപാട് രൂപീകരിച്ചുകൊണ്ടിരിക്കും അതൊരു ഡീമെറിറ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഡൊമിനൻസ് ഇൻ മാനേജ്മെൻറ്റ് ഇവിടെ 3 പോയിൻ്റാണ് ഡീമെറിറ്റ്സിൽ നമ്മൾ പറഞ്ഞത് അല്ല ഒന്നാമത്തെ പോയിൻ്റാണ് ലോ പ്രോഫിറ്റബിലിറ്റി രണ്ടാമത് പറഞ്ഞ നോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് 3 പറഞ്ഞ പോയിൻ്റാണ് ഡൊമിനൻസ് ഇൻ മാനേജ്മെൻറ്റ്